ഹായ് ഡിയേഴ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരടിപൊളി സോയ മസാല റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് എങ്ങനെയാണ് സോയ മസാല തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം സോയ ചങ്ക്സ് ആണ്. ആദ്യം തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഒരു 20 മിനിറ്റോളം നല്ല വെട്ടി തിളച്ച് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സോയയിൽ വെള്ളമെല്ലാം ഒരു 3-4 തവണ മാറി മാറി കഴുകിയതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഊറ്റി പിഴിഞ്ഞു വെക്കുക. നമ്മളെടുത്തിരിക്കുന്ന സോയയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് വീണ്ടും വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ചെറിയ കഷ്ണങ്ങളായിട്ട് അത് മുറിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ചെറുതായിട്ട് മുറിക്കുമ്പോൾ ആ സോയയിലൊക്കെ നമ്മൾ റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. അപ്പോഴും മാത്രമേ അത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഞാനിവിടെ മുഴുവൻ സോയ ചങ്ക്സും 2 കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു വിസിൽ വരുന്നവരെ സ്റ്റീം ചെയ്താൽ മതിയാവും. അപ്പോഴത്തേക്ക് ആ സോയയിൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും കഴിക്കാനായിട്ട്. സ്റ്റീം ചെയ്യാനായിട്ട് ഒരു കുക്കർ എടുത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ സോയ ചങ്ക്സ്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചു കൊടുക്കുക. സോയ വേവിച്ച് മാറ്റി വെക്കുക. അടുത്തായിട്ട് നമുക്ക് സോയ മസാല റെഡിയാക്കാം. ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഒരു കൈപ്പിടിയോളം തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. തേങ്ങാക്കൊത്തൊരു ചെറിയ ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച മണം മാറുമ്പോഴേക്കും അതിലേക്ക് 4 സവാള തീരെ കനം കുറച്ച് ചതുര കഷ്ണങ്ങൾ പോലെ അരിഞ്ഞെടുത്തതും കൂടി ചേർക്കുക. 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇനി നമുക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റിന് ശേഷം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 കൂടി ചേർത്ത് 2-3 മിനിറ്റോളം നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ റോസ്റ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സവാള ചെറുതായി അരിഞ്ഞതാണ്. അതും ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് സോയ ചങ്ക്സ്, നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. സോയയും മസാലയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത് ചേർക്കാൻ പോകുന്നത് ഗരം മസാല പൊടിയാണ്. 2 ടീസ്പൂൺ ഗരം മസാലയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കുക. സോയ ചങ്ക്സ് പൂർണ്ണമായും കുക്കായതാണ്. എന്നാലും മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 10 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം 1 പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ഡിഷാണ് ഈ സോയ ചങ്ക്സ് മസാല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന സൂപ്പർ ഡിഷാണ്. നമുക്ക് ചൂടോടെ തന്നെ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. നമ്മുടെ ഓണസദ്യയിലെ പച്ചക്കറി വിഭവങ്ങൾക്കൊപ്പം വളരെ ഈസി ആയിട്ട് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ഡിഷും കൂടിയാണിത്. ഹായ്, ഹലോ, ഞാൻ മീനാക്ഷി. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ ചാനൽ.